പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2023 സെപ്റ്റംബർ 26 ചൊവ്വാഴ്ച പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാൻ, കർത്താവിനെ സ്തുതിക്കുവാൻ നമ്മുടെ സ്വർഗീയ പിതാവ് നമുക്കൊരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. സ്തോത്രം, 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 സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ കർത്താവ് നമ്മളെ കാത്തുപരിപാലിച്ചു. അത്ര അതിശയനമായിട്ട് കഴിഞ്ഞ പകൽക്കാലം നമ്മളെ നടത്തിയത്. നമ്മുടെ ആവശ്യങ്ങളിലെല്ലാം കൂടെ ഇരുന്ന് കർത്താവ് നമ്മളെ സഹായിച്ചു. ആമേൻ. അനർത്ഥങ്ങളിൽ നിന്നെല്ലാം കർത്താവ് നമ്മളെ വിടുവിച്ചു. ആമേൻ. കർത്താവിൻ്റെ കൃപ നമ്മുടെ കൂടെ ഇരുന്നു. കരങ്ങളെ ഉയർത്തി കർത്താവിനൊന്ന് സ്തോത്രം പറഞ്ഞ് നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, 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 സ്തോത്രം. രാത്രി നല്ല ഉറക്കം തന്ന് അനുഗ്രഹിച്ചു. സ്വസ്ഥമായി ഉറങ്ങുവാൻ കർത്താവ് സഹായിച്ചു അല്ലേ. കർത്താവിനൊന്ന് നന്ദി പറഞ്ഞ് കർത്താവെ നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രമപ്പ, നന്ദിയോടെ സ്തോത്രമപ്പ, നന്ദിയോടെ സ്തോത്രം, 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 സ്തോത്രം. ആരോഗ്യത്തോടെ, സൗഖ്യത്തോടെ ഈ പ്രഭാതത്തിൽ നമ്മളെ ഉണർത്തിയ നമ്മുടെ പിതാവിന് കരങ്ങളെ ഉയർത്തി സ്തോത്രം പറഞ്ഞ് കർത്താവെ ഞങ്ങളെ സമാധാനത്തോടെ, സ്വസ്ഥതയോടെ ഈ പ്രഭാതത്തിൽ ഉണർത്തിയതിനായിട്ട് സ്തോത്രം, 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 സ്തോത്രം. ഈ പകൽക്കാലം ക്രിസ്തുയേശുവിൽ നമ്മളെ ജയോത്സവമായി നടത്തുന്ന കർത്താവൻ മഹത്വം കൊടുത്താട്ടെ. സ്തോത്രം, 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 സ്തോത്രം. കർത്താവ് ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, ഞങ്ങളങ്ങേക്ക് സ്തോത്രം പറയുന്നു. ഈ പകൽക്കാലം അങ്ങ് ഞങ്ങളെ ജയത്തോടെ നടത്തുന്നതിന് സ്തോത്രം, സന്തോഷത്തോടെ നടത്തുന്നതിന് സ്തോത്രം, ക്രിസ്തുവിലുള്ള ആനന്ദത്തോടെ ഞങ്ങളെ നടത്തുന്നതിന് സ്തോത്രം. ഹല്ലേലൂയ. നന്ദി കർത്താവെ, നന്ദി കർത്താവെ. താങ്ക് യു ലോർഡ്. നന്ദി കർത്താവെ, നന്ദി കർത്താവെ. അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന കർത്താവെ. അവൻ കൃപയ്ക്കായിട്ട് സ്തോത്രം ചെയ്യുന്ന കർത്താവെ. അങ്ങയുടെ ദയ വലുതാകിയാൽ സ്തോത്രം, അങ്ങയുടെ കരുണ വലുതാകിയാൽ സ്തോത്രം, അങ്ങയുടെ വാത്സല്യം വലുതാകിയാൽ സ്തോത്രം ചെയ്യുന്ന കർത്താവെ. അപ്പാ ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്ന കർത്താവെ. ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്ന കർത്താവെ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. എല്ലാവരും കണ്ണുകൾ അടച്ചാട്ട്. ഹല്ലേലൂയ. നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം. സങ്കീർത്തനക്കാരൻ അതിൻ്റെ സങ്കീർത്തനം 118 പറയുന്നു, യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവിൻ, കർത്താവ് നല്ലവനല്ലോ, കർത്താവിൻ്റെ ദയ എന്നേക്കുമുള്ളത്. 4 ഭാഗത്ത് പറയുന്നു, കർത്താവിൻ്റെ ദയ എന്നേക്കുമുള്ളത് യഹോവ ഭക്തന്മാർ പറയട്ടെ. എൻ്റെ 8 വാക്ക്, മനുഷ്യനിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്. പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്. 29, യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവിൻ, കർത്താവ് നല്ലവനല്ലോ, കർത്താവിൻ്റെ ദയ എന്നേക്കുമുള്ളത്. പ്രാർത്ഥിക്കാം. പിതാവേ, ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിനായിട്ട് സ്തോത്രം. അപ്പാ കഴിഞ്ഞ പകൽ മുഴുവൻ ഞങ്ങളെ കാത്തുപരിപാലിച്ചതിന് സ്തോത്രം. രാത്രി നല്ല ഉറക്കം തന്നതിന് സ്തോത്രം. ആരോഗ്യത്തോടെ ഉണർത്തിയതിന് സ്തോത്രം. ഈ പകൽക്കാലം ക്രിസ്തുവിലുള്ള സന്തോഷത്തിൽ ഞങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് സ്തോത്രം. ഈ പ്രഭാതത്തിൽ ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവരെയും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്ന അപ്പ, ഓരോരുത്തരുടെയും വ്യക്തിപരമായ ആവശ്യങ്ങളിൽ അങ്ങയുടെ കൃപ വ്യാപരിക്കട്ടെ. ഓരോ ഭവനങ്ങളും അങ്ങയുടെ അനുഗ്രഹത്തിൻ്റെ അടയാളങ്ങളായി മാറട്ടെ. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്. അങ്ങയുടെ നന്മ കൊണ്ട് നിറച്ചാട്ടെ. അങ്ങയുടെ അനുഗ്രഹങ്ങൾ ഇവരുടെ ജീവിതത്തിൽ ലോഡഡ് ആകട്ടെ. ഓരോ ദിവസവും ഞങ്ങളെ നന്മ കൊണ്ട് നിറയ്ക്കുന്ന കർത്താവ്, ഓരോ ദിവസവും ഞങ്ങൾക്ക് ആവശ്യമായ കൃപകൾ കൊണ്ട് ഞങ്ങളെ നിറയ്ക്കുന്ന ഞങ്ങളുടെ പിതാവ്, ഇന്ന് പകൽക്കാലം ഈ ശബ്ദം കേൾക്കുന്ന ഓരോ മക്കളും നന്മകൾ കൊണ്ട് നിറയട്ടെ, കൃപകൾ കൊണ്ട് നിറയട്ടെ. അവരുടെ ആവശ്യങ്ങളിലെല്ലാം കർത്താവിൻ്റെ വലിയ സാന്നിധ്യം കൂടെ ഇരിക്കട്ടെ. രോഗികളായിരിക്കുന്നവർ ഇപ്പോൾ തന്നെ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. അങ്ങെല്ലാ രോഗത്തിനും നല്ല വൈദ്യനാകിയാൽ സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സൗഖ്യങ്ങൾ നടക്കട്ടെ ഇപ്പോൾ. ആമേൻ. ആർത്രൈറ്റിക് പെയിനുകളെല്ലാം സൗഖ്യമാകട്ടെ. ആർത്രൈറ്റിസ് മുഖാന്തരമുണ്ടായിരിക്കുന്ന സ്വെല്ലിങ്ങുകൾ ഇപ്പോൾ സൗഖ്യമാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ആമേൻ. മടങ്ങാതിരിക്കുന്ന കാലുകൾ യേശുവിൻ നാമത്തിൽ മടങ്ങട്ടെ. ആമേൻ. കൂടുതൽ സമയം നിൽക്കുമ്പോഴും ആമേൻ കൂടുതൽ സമയം നടക്കുമ്പോഴും ഒക്കെ വേദന അനുഭവപ്പെടുന്ന കാൽമുട്ടുകൾ നസ്രനായ യേശുവിൻ നാമത്തിൽ സൗഖ്യമാകട്ടെ. സ്റ്റെപ്പ് കയറുമ്പോഴുള്ള വേദനകൾ യേശുവിൻ്റെ നാമത്തിൽ മാറട്ടെ. കാൽ മടക്കുമ്പോഴുള്ള വേദന, ആ ഫ്ലെക്സിബിലിറ്റിയുടെ കുറവ് ഇപ്പോൾ നസ്രനായ യേശുവിൻ നാമത്തിൽ സൗഖ്യമാകട്ടെ. ആരോഗ്യവും സൗഖ്യവും ആ കാൽമുട്ടുകളിലേക്ക് വരട്ടെ. അതുപോലെ കർത്താവേ, ഞങ്ങളുടെ ഒരുമിച്ച് യേശുവിൻ്റെ നാമത്തിൽ മറവിയെ ശാസിക്കുന്നു.
ഭയങ്കര മറവി അനുഭവപ്പെടുന്നവർ. ഈ പ്രഭാതത്തിൽ സൗഖ്യമാകട്ടെ. ആ മറവി എന്ന രോഗം യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അവരിൽ നിന്ന് വിട്ടുമാറുവാൻ കൽപ്പിക്കുന്നു. ജോലിയില്ലാത്തവർക്ക് ഈ പ്രഭാതത്തിൽ ജോലി കൊടുക്കുന്നതിനായിട്ട് സ്തോത്രം. സാമ്പത്തിക ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്നവരെ വിടുവിക്കുന്നതിനായിട്ട് സ്തോത്രം. കുടുംബജീവിതത്തിൽ അനുഗ്രഹങ്ങൾ വർഷിക്കുന്നു. ഹാലലൂയ. കുഞ്ഞുങ്ങളുടെ മേൽ ദൈവിക അനുഗ്രഹത്തെ വർഷിക്കുന്നു. അതുപോലെ കർത്താവിൻ്റെ വേല ചെയ്യുന്ന അഭിഷക്ത ദാസന്മാരെ അനുഗ്രഹിക്കുന്നു. അവരുടെ പ്രവർത്തനങ്ങളിൽ വലിയ ദൈവപ്രവൃത്തി നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ പ്രഭാതത്തിൽ ഞങ്ങൾ എവിടെ നിന്ന് ഈ സന്ദേശം കേൾക്കുന്നു, ആ ദേശത്തെ യേശുവിൻ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. കർത്താവിൻ്റെ മഹത്വം കൊണ്ട് നിറയട്ടെ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദൈവത്തിൻ്റെ കൃപ നിങ്ങളുടെ കൂടെ ഇരിക്കട്ടെ. ഇന്ന് നിങ്ങൾ ഈ കേട്ടുകൊണ്ടിരിക്കുന്ന മലയാളം സന്ദേശം, ഇതേ മെസ്സേജ് തന്നെ നമുക്ക് പല ഭാഷകളിൽ ട്രാൻസ്ലേഷൻ ഉണ്ട്. എക്സാമ്പിളായിട്ട് ഇംഗ്ലീഷിൽ, ഹിന്ദിയിൽ, കന്നഡയിൽ, തമിഴിൽ, ജാപ്പനീസ് ഭാഷയിലൊക്കെ ട്രാൻസ്ലേഷൻ ഉണ്ട്. അപ്പം നിങ്ങൾക്ക് മറ്റേതെങ്കിലും ഭാഷയിലുള്ള ട്രാൻസ്ലേഷൻ, ലൈക്ക് ഇംഗ്ലീഷോ ഹിന്ദിയോ മറ്റ് ഭാഷ നിങ്ങൾക്ക് ആവശ്യമുണ്ട്, തമിഴ് ആവശ്യമുണ്ട്, കന്നഡ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ മെസ്സേജ് അയച്ചു തരുന്ന ആളിനൊരു മെസ്സേജ് അയച്ചു കൊടുത്താൽ അവർ നിങ്ങൾക്ക് അടുത്ത ഭാഷയിലുള്ള മെസ്സേജ് അയച്ചു തരും. ഞങ്ങൾ അവരെ ആ ഗ്രൂപ്പിൽ നിങ്ങളെ ആഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാ ദിവസവും ആ ട്രാൻസ്ലേഷൻ ലഭിക്കുന്നതായിരിക്കും. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഒരുമിച്ച് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സുവിശേഷത്തിൽ പങ്കാളികളാകാം. സുവിശേഷം ലോകത്തിൻ്റെ ഭൂമിയുടെ അറ്റത്തോളം എത്തണം. അപ്പോഴാണ് കർത്താവിൻ്റെ മടങ്ങിവരവ് സംഭവിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും ആ ഗോസ്പൽ പാർട്ട്ണർഷിപ്പിൽ ഒരുമിച്ച് മുന്നേറാം. ദൈവം അനുഗ്രഹിക്കട്ടെ. സദൃശവാക്യം 1:21 വാക്യം, Proverbs 21:2, മനുഷ്യൻ്റെ വഴിയൊക്കെയും അവന് ചൊവ്വായി തോന്നുന്നു, യഹോവയോ ഹൃദയങ്ങളെ തൂക്കി നോക്കുന്നു. നമുക്കെപ്പോഴും നമുക്കങ്ങ് തോന്നും നമ്മൾ ചെയ്യുന്നതെല്ലാം ശരിയാണ്, നമ്മൾ പോകുന്ന വഴി കറക്റ്റാണ്, ശരിയായി തോന്നും. പക്ഷെ കർത്താവാണ് യഥാർത്ഥമായ വഴി അറിയുന്നത്. അതുകൊണ്ടാണ് പാട്ടുകാരൻ പറഞ്ഞു, എൻ്റെ ഹിതം പോലെ എന്നെ നടത്തരുതേ കർത്താവേ, അങ്ങയുടെ ഹിതം പോലെ വേണം എന്നെ നടത്തുവാൻ. നമ്മുടെ എല്ലാവരുടെയും ഒരു പ്രാർത്ഥന അറിയിക്കണം, കർത്താവേ എനിക്ക് അങ്ങയുടെ വഴിയിലൂടെ നടക്കണം, അങ്ങ് എന്നെ വഴി കാണിച്ചു തരണം, ഞാൻ പോകേണ്ടത് എങ്ങനെയെന്ന് അങ്ങ് എനിക്ക് പറഞ്ഞു തരണം, ഞാൻ ചെയ്യേണ്ടത് എന്തെന്ന് അങ്ങ് എനിക്ക് പറഞ്ഞു തരണം, അങ്ങയുടെ തിരിഹിത പ്രകാരം, അങ്ങയുടെ തീരുമാന പ്രകാരം എന്നെ നടത്തണമേ എന്ന് നമ്മളെല്ലാവരും നിരന്തരം പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം. നമ്മൾ സ്വയമേ ഹാലലൂയ സ്തോത്രം ഡിസിഷനുകൾ എടുക്കരുത്. അത് ചിലപ്പോൾ പരാജയത്തിലേക്ക് പോകും. അത് കുഞ്ഞുങ്ങളുടെ വിഷയത്തിലായാലും ജോലി വിഷയത്തിലായാലും ഏത് കാര്യത്തിലാണെങ്കിലും നമ്മൾക്ക് എപ്പോഴും ഉപദേശം തരുവാൻ നമ്മുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവുണ്ട്, നമ്മുടെ കൂടെ കർത്താവുണ്ട്. അതുകൊണ്ട് നമ്മൾ എപ്പോഴും ഏത് ഡിസിഷൻ്റെ മുമ്പിലും ദൈവസന്നിധിയിൽ നമ്മുടെ ആവശ്യങ്ങളെ വെക്കുക. അപ്പോൾ കർത്താവ് നമുക്ക് ആലോചനകളെ പറഞ്ഞു തരും. ആ കർത്താവിൻ്റെ ആലോചനയിൽ പോകുമ്പോൾ അത് ജയകരമായി തീരും. പരിശുദ്ധാത്മാവ് നമ്മളെ ഈ പ്രഭാതത്തിൽ ഓർപ്പിക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ വിചാരിക്കുന്ന പോലെ ചിലപ്പോൾ നമുക്കെല്ലാം നല്ലതായിട്ട് തോന്നും. നമ്മൾ വിചാരിക്കും ഈ വഴിയിലൂടെ ആയിരിക്കും മിക്കവാറും കാര്യങ്ങൾ നടക്കാൻ പോകുന്നത്, ചിലപ്പോൾ ഇതായിരിക്കും ദൈവിക പ്ലാൻ. നോ, നമ്മുടെ വിചാരങ്ങളല്ല ദൈവത്തിൻ്റെ വിചാരങ്ങൾ, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വിചാരങ്ങളല്ല ദൈവം വിചാരിക്കുന്നത്. ദൈവമാണ് വിചാരിക്കുന്നത്. ഞാൻ നമ്മൾ വിചാരിക്കുമ്പോൾ മാനുഷിക വിചാരങ്ങൾ വരുവാൻ സാധ്യതയുണ്ട്. യെശയ്യാവിൻ്റെ പുസ്തകം 55:8 പറയുന്നില്ലേ, എൻ്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളല്ല, നിങ്ങളുടെ വഴികൾ എൻ്റെ വഴികളല്ല എന്ന് യഹോവ അരുളിച്ചത്. അപ്പോൾ നമ്മൾ സ്വയമേ വഴികൾ തിരഞ്ഞെടുക്കാൻ പാടില്ല. ദൈവിക വഴിയിലൂടെ പോകുവാൻ നമ്മൾ ആഗ്രഹിക്കണം. കർത്താവേ അങ്ങയുടെ വഴി എന്നെ കാണിച്ചു തരണം. എപ്പോഴും നമ്മളുടെ പ്രാർത്ഥനയായിരിക്കണം, കർത്താവേ ഞാൻ സ്വയമേ ഒരു തീരുമാനമെടുക്കുവാനോ സ്വയമേ ഒരു വഴി തിരഞ്ഞെടുക്കുവാനോ അനുവദിക്കരുത്. അത് ഏത് കാര്യം വന്നാലും, നിങ്ങളുടെ മുമ്പിൽ ഏതൊരു ഡിസിഷൻ എടുക്കേണ്ട സമയം വന്നാലും, ടേക്ക് യുവർ ടൈം. കർത്താവിൻ്റെ കൂടെ ഇരിക്കുക, പ്രാർത്ഥിക്കുക, കർത്താവിനോട് ചോദിക്കുക, കർത്താവേ അങ്ങ് വഴി കാണിച്ചു തരണമേ. കുഞ്ഞിനെ ഇന്ന് യൂണിവേഴ്സിറ്റിയിൽ വിടുന്നത് നല്ലതാണോ കർത്താവേ? ഈ വിവാഹാലോചനയെക്കുറിച്ച് നമ്മളിങ്ങനെ നമ്മുടെ മനസ്സ് മുഴുവൻ അത് നല്ലതാ എന്ന് നിറച്ചു വെച്ചിട്ട് നമ്മൾ കിടന്ന് ഉറങ്ങുമ്പോൾ ചിലപ്പോൾ ഒരു സ്വപ്നം കണ്ടെന്നിരിക്കും, ചിലപ്പോൾ നമ്മുടെ മനസ്സിലങ്ങ് തോന്നിന്നിരിക്കും. അപ്പോൾ നമ്മൾ വിചാരിക്കും ദൈവം പറഞ്ഞതാ, ദൈവം നടത്തുന്നതാ. നോ, അങ്ങനെ ആകരുത്. നമ്മൾ പ്രാർത്ഥിക്കുക, കർത്താവേ നമ്മുടെ മനസ്സിനെ ബ്ലാങ്ക് ആക്കിയിട്ട് വേണം പ്രാർത്ഥിക്കാൻ. കർത്താവേ എനിക്ക് എൻ്റെതായ ഒരു ഇഷ്ടവും വേണ്ട. അവൻ ഗെത്സെമനയിൽ യേശു പ്രാർത്ഥിച്ച പ്രാർത്ഥന ഓർമ്മയുണ്ടോ? ലൂക്കോസിൻ്റെ സുവിശേഷം 22:42 വാക്യത്തിൽ, പിതാവേ അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കണമേ, എങ്കിലും എൻ്റെ ഇഷ്ടമല്ല അങ്ങയുടെ ഇഷ്ടം തന്നെ ആകട്ടെ എന്ന് പ്രാർത്ഥിച്ചു. ഓർക്കുന്നുണ്ടോ അങ്ങനെ ഒരു പ്രാർത്ഥന നമ്മുടെ എടുക്കലും? ചിലപ്പോൾ നമുക്ക് ഇത് നല്ലതായിട്ട് തോന്നും, കർത്താവേ എനിക്കിത് തോന്നുന്നു ഇത് നല്ലതാണ്, ഈ വിവാഹാലോചന നല്ലതാണ്, അല്ലെങ്കിൽ ഈ സ്ഥലം നല്ലതാണ്, അല്ലെങ്കിൽ ഈ കോളേജിൽ കുഞ്ഞിനെ വിടുന്നത് നല്ലതാണ് എന്നൊക്കെ എനിക്ക് തോന്നുന്നു. പക്ഷേ കർത്താവേ എൻ്റെ ഇഷ്ടമല്ലപ്പാ,
അങ്ങയുടെ ഇഷ്ടം നടക്കണമേ എന്ന പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ഹല്ലേലൂയ. വെയിറ്റ് ഫോർ ഗോഡ്. ദൈവത്തിന് വേണ്ടി കാത്തിരിക്കണം. കർത്താവ് പറയാൻ, കർത്താവ് ഒരു ആലോചന തരാൻ, ദൈവിക പദ്ധതി നമ്മളെ അറിയിക്കുവാൻ വേണ്ടി നമ്മൾ കാത്തിരിക്കണം. അങ്ങനെ വരുമ്പോൾ എന്തു പറ്റും? നമ്മൾ അറിയാതെ അവൻ ദൈവിക വഴിയിലൂടെ യാത്ര ചെയ്യും. അവൻ കർത്താവിൻ്റെ വഴി ഏറ്റവും സ്വസ്ഥതയുള്ള വഴിയായിരിക്കും. കർത്താവ് നമ്മളെ നടത്തുമ്പോൾ അത് സമാധാനമുള്ള വഴിയിലൂടെ നടത്തുള്ളൂ. കർത്താവ് നമ്മളെ നടത്തുമ്പോൾ അതിൻ്റെ അവസാനം ജയകരമായിരിക്കും. കർത്താവ് നമ്മളെ നടത്തുമ്പോൾ അതിനകത്ത് ദുഃഖങ്ങൾ ഉണ്ടാകത്തില്ല. കർത്താവ് നമ്മളെ കർത്താവിൻ്റെ വഴിയിലൂടെ കർത്താവ് കൊണ്ടുപോകുമ്പോൾ കർത്താവ് അതിന് ഉത്തരവാദിയായിരിക്കും. ആമേൻ. നമ്മൾ സ്വയമേ വഴി തിരഞ്ഞെടുത്തിട്ട് കർത്താവെ അങ്ങയുടെ ഹിതമെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞു പോകരുത്. ആ അത് തെറ്റാണ്. കർത്താവിൻ്റെ ഹിതത്തിന് വേണ്ടി കാത്തിരുന്ന് ദൈവാലോചന പ്രാപിച്ച് തിരുവെഴുത്തുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കി അത് ദൈവവചനത്തുമായിട്ട് വ്യവസ്ഥയുണ്ടോ എന്നൊക്കെ ചിന്തിച്ചതിന് ശേഷമേ നമ്മളൊരു തീരുമാനമെടുക്കാവുള്ളൂ. കേട്ടോ, കർത്താവ് ഈ വചനത്താൽ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. എപ്പോഴും പ്രാർത്ഥിക്കുക, എൻ്റെ ഇഷ്ടമല്ല കർത്താവേ, അങ്ങയുടെ ഇഷ്ടം നടക്കട്ടെ. എൻ്റെ വഴിയല്ല കർത്താവേ, അങ്ങയുടെ വഴിയിൽ എന്നെ നടത്തണമേ എന്ന് എപ്പോഴും പ്രാർത്ഥിച്ചോളൂ. ഈ വചനത്താൽ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങൾക്ക് അനുഗ്രഹമായോ ഈ സന്ദേശം എങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർ കൂടെ അയച്ചു കൊടുക്കണം. കേട്ടോ, ആമേൻ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ പ്രവചിക്കും, നമ്മുടെ യൗവനക്കാർ ദർശനങ്ങളെ കാണും, നമ്മുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങളെ കാണും. വി ആർ ബ്ലെസ്ഡ്. വി ആർ റിയലി ബ്ലെസ്ഡ്. വി ആർ പെർമനൻ്റ്ലി ബ്ലെസ്ഡ് ആൻഡ് ഹൈലി ഫേവേർഡ്. ഗോഡ് ബ്ലെസ് യു. ഗോഡ് ബ്ലെസ് യു. ഗോഡ് ബ്ലെസ് യു.